ಮೂಸಕ ಆ ಆ ಇಲ್ಲೋ ದಾರ മനസ്സിലായില്ല ഞാൻ ജോർജ് എല്ലാരും എന്നെ ഇച്ചായ എന്ന് വിളിക്കും ഇത് പറയാനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ നിങ്ങളോട് ചിലത് പറയാനാ അതേ ഈ വീട് വിൽക്കാനുള്ളല്ല ട്ടോ ഇതെന്ത് പരിപാടിയാണ് ഇച്ചായ നിങ്ങൾ രണ്ടാളും കൂടി സ്വകാര്യം പറഞ്ഞു കളിക്കാ നമ്മളോട് പറയ് സുശീല നീ ആ കാര്യങ്ങൾ മൂസിയോട് പറഞ്ഞു കൊടുക്ക് ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ട് പറ്റില്ല ഇച്ചാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞാ മതി അല്ല എന്താ പ്രശ്നം പ്രശ്നം ഈ വീടാണ് മൂസേ വീടിന് എന്താ പ്രശ്നം വീടിന് മൊത്തം പ്രശ്നാ ഇതിന്റെ നിപ്പ് ശരിയല്ല എന്തപ്പോ വീടിന്റെ നിപ്പിനൊരു കുഴപ്പോ ഞമ്മക്കൊന്നും തോന്നില്ലല്ലോ ആ അത് ശരി ഇച്ചാന്റെ നിപ്പ് ശരിയില്ല ആദ്യം നിങ്ങൾ നേരെ നിൽക്കാൻ നോക്കി എന്നിട്ടല്ലേ വീടിന്റെ കാര്യം ഇച്ചായൻ ജനിച്ച പടിയെ വലത്തോട്ട് ചേരിവാ അതുകൊണ്ട് ആർക്കൊരു കുഴപ്പമില്ല അങ്ങനെയാണോ മൂസാക്കന്റെ കാര്യം ഈ വീടിന്റെ നിൽപ്പ് കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായി എന്തു കുഴപ്പടോ ഈ വീടിന് എന്തോ കുഴപ്പമുണ്ടും പോലെ രണ്ടാളും ഇച്ചായനും സുശീലിനും വീടിനല്ല കുഴപ്പം അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയൂ ഇവിടെ താമസിക്കാൻ വന്നപ്പോ ഈ വീട്ടിനെ പറ്റി ആരോടെങ്കിലും അന്വേഷിച്ചോ താമസിക്കുന്ന പൊരേനെ പറ്റി എന്തേത്തിന് അവനെ അന്വേഷിക്കണേ ഞമ്മള് വീടിനെ കല്യാണം കഴിക്കാനൊന്നും പോണില്ലല്ലോ ഇത് തന്നെയാന്ന് കഴിഞ്ഞ താമസക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് അവസാനം അവരുടെ അവസ്ഥ എന്തായി ജീവൻ വരെ തിരിച്ചു കിട്ടിയ ഭാഗ്യോ ഓൽക്കെന്തേ പറ്റിയ ഈ വീട് ശരിയല്ല പാത്തു ഇതിനു മുമ്പ് ഇവിടെ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ വേലക്കാരി നാരായണീനെ വീട്ടുടമസ്ഥൻ കൊലപ്പെടുത്തി നാരായണീന്റെ ആത്മാവ് ഇവിടൊക്കെ ചുറ്റി നടക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ മനസ്സമാധാനത്തോടെ ആർക്കും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊന്നും ഹൗസ് ഓണർ നമ്മളെടുത്ത് പറഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ താമസിക്കാൻ വരുമോ ഹൗസ് ഓണർക്ക് വാടക കിട്ടുമോ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു അതെ അല്ല ഞമ്മള് കുട്ടികളൊക്കെ സ്കൂൾ വെട്ടി വെടുക്ക് ചേർത്തുവല്ലോ അത് മാറ്റി ചേർത്തില്ല നാരായണിങ്ങളെ വിട്ടു സുശീല ഇതേതാ നൂറ്റാണ്ട് എടോ ചൊവ്വേല വരെ മനുഷ്യന്മാര് ചായപ്പീടി തുടങ്ങി എനിക്ക് വേറെ എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞോളൂ നമുക്ക് പണിക്ക് പോകാനുള്ള ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് മുമ്പ് ഇവിടെ താമസിച്ച 4 വാടകക്കാർ ജീവനം കൊണ്ട് ഓടിപ്പോയത് എന്താ എല്ലാരും കള്ളം പറയില്ലല്ലോ അപ്പൊ അതിലെന്തോ കാര്യല്ലേ മൂസക്ക കാര്യണ്ട് ഒലക്കന്റെ മൂട് ഞമ്മക്കേ മീൻ വെക്കാൻ പോകാനുള്ള നിങ്ങൾ രണ്ടാളും ചെല്ലി സ്ഥലം പിടി എടോ ഈ പാത്ത് ഇവിടെ ഉള്ളപ്പോ ഒരു എച്ച് ഇങ്ങോട്ട് വരൂലടോ ഇല്ല പാത്തു അല്ലെങ്കിലും നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കണത് ഈ പ്രേതം ഭൂതം പിശാചൊന്നും ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പത്തെ മനുഷ്യന്മാര് കാണിക്കുന്ന ദുഷ്ടത്തരൊന്നും ഒരാരും കാണിക്കില്ല നിങ്ങൾ രണ്ടാളും അടുത്ത് പോയി പഠിച്ചോളി പഠിക്കാനിരിക്കുമ്പോ മണിച്ചിത്രത്താളിലെ മ്യൂസിക് കേൾക്കുന്നു പിന്നെ ചെലങ്കന്റെ ശബ്ദവും ഉപ്പച്ചേ തേങ്ങയാണ് പേടിത്തൊണ്ടത്തി എനിക്ക് പറഞ്ഞ ഭൂതപ്രേത പിശാചുക്കളൊന്നും ഒരു വിശ്വാസമല്ല കണ്ടോ എന്റെ മോനല്ല ഓ കണ്ട മനസ്സാ കിട്ടി അതാണ് ആലിന്റെ ഇല പോലെ ബെർച്ച് കളിക്കുന്നത് ഓ എനിക്കും റസിയൊക്കെ ഒക്കെ പേടിയുണ്ട് അത് ഞമ്മൾ തുറന്ന് പറയുകയും ചെയ്യും നിങ്ങൾ പുറത്ത് പറയാണ്ട് ഉള്ളിൽ പേടിച്ച് നടക്കല്ലേ ഞമ്മക്ക് പേടിയൊന്നുമില്ല നിങ്ങൾ എന്നിട്ട് എന്തേത്താ രാത്രി ഒറ്റയ്ക്ക് കിടക്കാത്ത പേടിച്ചിട്ടല്ലേ അത് പിന്നെ രാത്രി പാമ്പുണ്ടാവൂലേ പാമ്പിനെ ഞമ്മക്ക് പേടിയാ അത് ഞമ്മൾ എവിടെയും തുറന്നു പറയും മൂസക്കായി നിങ്ങൾ പണ്ട് റബ്ബർ തോട്ടത്തിൽ കൂടെ പോയപ്പോ ബോധം കെട്ട് വീണ ഒരു കഥ ഉണ്ടായില്ലോ എന്തിത്തോമാ കഥ ആ ഉണ്ടല്ലോ മോളെ ഉപ്പച്ചിന്റെ ധൈര്യം വെളിപ്പെടുത്തുന്ന ഒരു കഥ ഞാൻ കേട്ടില്ല ഞാൻ പറയൂ കുട്ടികളോട് ഞാൻ പറയൂ ആ ഉണ്ടല്ലോ ഉപ്പച്ചിക്ക് ധൈര്യവും തന്റെ ഉള്ള യൗവന കാലത്ത് നടന്ന ഒരു കഥ ആണ് മൂസക്കായി ഉണ്ടല്ലോ മോളെ സെക്കൻഡ്സോ കഴിഞ്ഞിങ്ങനെ പൊരയിലേക്ക് നടക്കുക റബ്ബർ തോട്ടത്തിന്റെ ഉള്ളു കൂടെ അങ്ങനെ നടക്കണേ അർദ്ധരാത്രി ചുറ്റും കൂരാക്കൂരിരുത്തി ഉണങ്ങിയ ഇലയിലിങ്ങനെ ചവിട്ടുമ്പോണ്ടാവുന്ന ഒച്ച മാത്രം ചിളിഞ്ചിലും ചിളിഞ്ചിലും നിറഞ്ഞിട്ട് കയ്യില് മൂസക്കായിന്റെ കയ്യിലൊരു മേഘുതിരി മാത്രമേ ഉള്ളൂ അതിന്റെ ചുറ്റട്ടത്തൊന്നും ഒരു പൊരയും ഇല്ലട്ടോ അന്നപ്പോ ദൂരത്തൊരു ടോർച്ചിന്റെ വെളിച്ചം കണ്ട് മൂസക്കായിന്റെ നേർക്കിങ്ങനെ വരുന്നേ ആരൊരാള് ടോർച്ച് അടിച്ചും കൊണ്ട് മൂസക്കായിന്റെ നേർക്ക് ഇങ്ങനെ വരിക അങ്ങനെ വന്ന് 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 മൂസക്കായിന്റെ നേർക്ക് ഇങ്ങനെ അടിച്ചിട്ട് അയാൾ ഇങ്ങനെ വേക്കിലോട്ട് ഇങ്ങനെ പോവുക വെളിച്ചം മുന്നോട്ട് അയാൾ വേക്കോട്ട് നടക്കുക മൂസക്കായന്റെ നേർക്കടിക്കുണ്ടെങ്കിലും ഒരിക്കലായി ലൈറ്റ് മൂസക്കായന്റെ അടുത്തേക്ക് വരുന്നില്ല വരിക്കച്ചക്ക വീഴുമ്പോലെ മൂസക്കായ ഒരൊറ്റ വികലിട്ടു പിന്നെ ഒരാഴ്ചത്തേക്ക് കക്കൂസ് പോയില്ല ഒരാഴ്ചത്തേക്കുള്ള റബ്ബർ തോട്ടത്തിൽ തന്നെ പോയി അതാണ് എന്റെ ഉപ്പച്ചിന്റെ ധൈര്യം അല്ല ഉമ്മച്ചി ശരിക്കും എന്താണ് വിളിച്ചോ അതായത് പറമ്പത്തെ വാസു അടിച്ച് ഫിറ്റായിട്ട് ഓഫായി പോയി ഓനെയും തോളിട്ടിട്ട് കുമാരേട്ടൻ പോകുകയായിരുന്നു കുമാരേട്ടന്റെ തോളി വലത്തോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടെടുക്കുകയായിരുന്നു വാസുവിന്റെ കയ്യിൽ എന്തുണ്ട് ഒരു ടോർച്ച് ഉണ്ടായിരുന്നു അത് കത്തുന്ന വെളിച്ചാണ് അന്റെ ഉപ്പച്ച് കണ്ട് ഇതൊക്കെ പഴയ കഥ ഇപ്പൊ നമുക്ക് ഭയങ്കര ധൈര്യല്ലേ അല്ല മൂസക്കായി നിങ്ങൾ എന്തിനാ ഫുൾ കൈ ഷർട്ട് താത്തിയിട്ടേ അത് ഫുൾ കൈ ഇങ്ങനെ താത്തിയിട്ടാലേ തണുപ്പത്ത് തീരെ തണുക്കൂല കൗത്തിലുണ്ടായിനോ പേടിച്ചിട്ടൊന്നല്ല ധൈര്യത്തിന് ഇതാരാടോ വെറ്റില ചെല്ലൊക്കെ കൊണ്ടുവച്ച് വെറ്റില 100 അടക്കല്ല റോജാപ്പാക്ക ആ മുറ്റം നിറയെ മുറുക്കി തുപ്പി നശിപ്പിച്ചിക്കണല്ലോ റിസ്വാനേക്കൂ ഇത് റിസ്വാനേ റിസ്വാനേ എന്തേ എപ്പോഴാണ്ടാ മുറുക്കൽ തുടങ്ങി അല്ല അത് പിന്നെ മര്യാദയ്ക്ക് പറയാൻ എന്നോട് പറഞ്ഞ് എടാ ഈ പുകയിലൊക്കെ കുട്ടി മുറിക്കുക തല കറങ്ങൂല റിസ്വാനെ ഉപ്പച്ചേനി നമ്മളെ മുറുക്കൂല ആ എന്നാലേ ആ മുറ്റത്ത് മുറുക്കാൻ തുപ്പിയത് മുഴുവൻ കേകി കളയാണ്ടേ ഒരു തുള്ളി വെള്ളം എനിക്ക് കൊടുത്ത് തരൂല അല്ല അതിന് മുറ്റത്ത് മുറുക്കിത്തിപ്പോ ഞാനല്ല അപ്പൊ ഈ അല്ല പറഞ്ഞ മുറുക്കാൻ തുടങ്ങിയത് അല്ല അതീ മുറുക്കാനല്ല എന്റെ മുറുക്കാൻ ഇതല്ല ബസാറിൽ ഇന്ത്യക്കാരുടെ മധുര മുറുക്കാണ് എന്റെ മുറുക്കാൻ സ്പെഷ്യൽ അപ്പൊ ചെല്ലണ്ടതല്ല അല്ല ഇത് ലോക്കല് ഇതെന്റെ മുറുക്കാനൊന്നല്ല എന്റെ മധുര മുറുക്കാനേ ഇന്നത്തോടെ മുറുക്കി തരണ്ട ഞമ്മള് ഇല്ലെങ്കിൽ എന്റെ അടുത്ത് മധുരം കണക്കിന് കിട്ടുവാൻ ഉപ്പച്ച ചെവിന്റെ മുറുക്കൽ നിർത്തുങ്ങള് ആ എന്റെ വെറ്റിലെ മുറുക്ക് നിർത്തിയാലേ എന്റെ ചെവിയിലെ മുറുക്ക് നമ്മൾ നിർത്തുള്ളൂ ഇനി ഒരിക്കലും മുറുക്കുലങ്ങൾ നിർത്തി ആ അപ്പൊ ആരുതണ്ട ഈ ചെല്ലോ മുറുക്കാനും ഉമ്മച്ചി അല്ലാണ്ടാരാ പാത്തുണ്ട് പാത്തുവോ പാത്തുവോ അന്ന ഞമ്മൾ ശരിയാക്കി തരാം അന്റെ വായ കോളാമ്പി പോലെ അവൻ ഞമ്മൾ സമ്മതിക്കൂല പാത്തുവോ ഞമ്മളെ മടുത്തില്ലേ എന്ത് തോന്നിയാസം കാണിച്ചു നോക്കി പറയണേ കൊറേ കാലങ്ങൾ ഞമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞമ്മൾ എല്ലാം കൈയോട്ട് പിടിച്ച് ആ നേച്ചന്റെ പേരെന്താണ് റംല ബുസറ സുബൈദ പിന്നെ ലസി മിസി കിസി ജാനകി ഇതൊക്കെ ആരാണ് നിങ്ങളെ മറ്റേ പെണ്ണ് ഏത് പെണ്ണ് ഈ വെളുത്ത സാരി ഇത് നിങ്ങളെ കാമുകി നേസിന്റെ അല്ലേ നമ്മളില്ലാത്ത നേരത്തെ കോളിവിടെ വന്നിരുല്ലേ ഏത് കളവ് ചെയ്യുമ്പോഴും എത്ര തെളിവ് നശിപ്പിച്ചാലും ഒരു തെളിവ് ദൈവം ബാക്കി വെക്കുന്ന ഞമ്മളോട് വായിച്ചിക്കണേ അതാണ് ഈ സോറി ഞമ്മളെ പാത്തോ ഈ അല്ലാണ്ട് വേറെ ഒരു പെണ്ണിനെ എനിക്ക് യാതൊരു ബന്ധമല്ല എന്നെ വിശ്വസിക്കൂടി പിന്നെ ഈ സാരി ആയിട്ട് വന്നേ ആകാശത്തുനിന്ന് പൊട്ടി വീണതാ അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ ഏ ഈ ഞാൻ അറിയാണ്ട് വെറ്റില മുറുക്ക് തുടങ്ങിണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാ ഉമ്മർത്തൊരു വെറ്റില ചെല്ലം വന്നേ ഇന്നേക്ക് ദുർഗാഷ്ടമി നാൾ ഉന്നെ കൊന്ന് രക്തം കുടിച്ച് കൊന്നിടുവേ ജാഗ്രത നാരായണി പാത്തോ ഇത് നാരായണേക്ഷിന്റെ സാരിയാണോ തോന്നണേ നാരായണി ഉണ്ടല്ലോ ഓളിവിടെ ഏടോ ചുറ്റി നടക്കണിണ്ട് ജീവിക്കാൻ പറ്റൂല എന്തൊരു കഥയാണ് നാരായണി ഇതിലെന്തോ ഒരു തട്ടിപ്പിട്ടല്ലോ. പേടിപ്പിക്കല്ലോ, ഒന്ന് വിളിച്ചിട്ടൊക്കെ ഒന്ന് വന്നൂടെ. മനുഷ്യന്റെ പകുതി ജീവൻ പോയി. നാരായണി അല്ലാ. നാരായണി ചോര കുടിച്ചാല് ആസ്പത്രിയിൽ എത്തിച്ച് രക്തം കേറ്റുന്നതിന് മുമ്പ് ഞമ്മള് വയ്യത്താവോ? പേടിപ്പിക്കല്ലേ പാത്തു. എത്ര കാലം ഞമ്മള് പ്രേതത്തിനെ പേടിച്ചിങ്ങനെ കയ്യ. ഇതൊരു ഭാർഗവീ നിലയം തന്നെ. ഈ കണ്ണടച്ച് കിടക്ക് പാത്തു. നാളെ നേരം വെളുക്കട്ടെ, ഞമ്മക്ക് വേറെ വാടക വീട് നോക്കാം. നാളെ നേരം വെളുക്കണ വരെ ഞമ്മൾ ജീവനോട് ഉണ്ടായാലല്ലേ വേറെ വാടക വീടൊക്കെ നോക്കാൻ പറ്റൂ. അന്നപ്പോഴത്തേക്ക് നാരായണി ചോറ് കുടിച്ച് ഞമ്മളെ മയ്യത്താക്കൂ. ഈ കരിനാക്ക് വളർത്തൊന്നും പറയല്ലേ പാത്തോ. മൂസക്കായേ, നമുക്ക് പേടിയാണി. ഈ പേടിക്കണ്ട, ഞമ്മക്ക് ലൈറ്റ് ഇടാ. നാളെ നേരം വെളുക്കണ വരെ ലൈറ്റ് ഇട്ട് കിടക്കാം. ആ ലൈറ്റ് ഇടി. ഞമ്മളാണിതീടുത്തരി. എനിക്ക് പരിചയത്ത് തല പൊന്തുന്നില്ല പാത്തു. മനുഷ്യന്മാർ കൊൽക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഈ പ്രേതാലത്തിൽ ഞമ്മള് കുടിക്കുക ഹൗസ് ഓണർ ഉണ്ടല്ലോ, രണ്ട് വർത്താൻ ഞമ്മ പറയണോ. മൂസക്കായെ, ഞമ്മൾ എന്നെ വിളിച്ചോളാം. ഡോസ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെവി അങ്ങ് പൊത്തിക്കാളി. തേങ്ങാപ്പിണ്ണാക്ക് ഫോൺ എടുക്കില്ല. അഡ്വാൻസ് കൊടുത്ത് പൈസ കിട്ടാണ്ട് നമ്മൾ എങ്ങനെ ഇവിടുന്ന് പോവുക? ഇന്നലെ രാത്രി ഞമ്മൾ രണ്ടാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ഇനി ഞമ്മൾ ഇവിടെ നിക്കൂല, ഞമ്മൾ നെറ്റിക്ക് പോവുക. ഞമ്മൾ ഒറ്റക്കാക്കി പോവല്ലോ, ഞമ്മളുണ്ട്. ആരും എങ്ങോട്ട് പോണ്ട. പേടിച്ചോടാൻ നിന്നാല് അതിനെ സമയം കാണും. ഈ ലെന്തോ തട്ടിപ്പുണ്ടെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലേ. എന്ത് തട്ടിപ്പ്? ഇതാണ് യക്ഷിന്റെ സാരി. ഒന്ന് വായിച്ചു നോക്കുമ്പോ ചേ ഇംഗ്ലീഷ് ഞമ്മക്ക് നല്ല ക്ഷീണുണ്ട്. എന്നെ വായിക്കി റിസ്വാനെ, എന്നെ വായിക്കി. സുരഭി സിൽക്സ് കോഴിക്കോട്, 6,650. ഇത് കോഴിക്കോട് സുരഭി സിൽക്സ് വാങ്ങിയത്. ഡേറ്റ് ഉണ്ട് മോള്, മെഞ്ഞാന്നാ വാങ്ങിച്ചത്. ഈന്റെ പിന്നിൽ മനുഷ്യന്മാരാ, അല്ലാണ്ട് ഭൂതവും പ്രേതമൊന്നല്ല. എന്തിനാ ഓര് ഞമ്മളിങ്ങനെ പേടിപ്പിക്കണേ? എന്നിട്ട് ഓർക്ക് എന്താ കിട്ടണത്? അതാണ് ഞമ്മക്കോറേണ്ട ഉപ്പച്ചേ. ഇങ്ങനെ പേടിച്ച് പനിച്ചിരുന്ന അതൊക്കെ അറിയാൻ പറ്റുമോ? ഞമ്മളെ പനി മാറി റിസ്വാനെ. മൂസക്കായേ, ഓന്റെ മയ്യത്തെടുത്തിട്ടേ ഇനി ഞമ്മക്ക് വിശ്രമമുള്ളൂ. ഈ പാത്തു ആരാണെന്ന് ഞമ്മൾ ഓന് കാണിച്ചു കൊടുക്കും. ഇത് സത്യം സത്യം സത്യം. വാ മോനെ, ഞമ്മക്ക് ഓപ്പറേഷൻ തൊടുന്ന ഓപ്പറേഷൻ നാരായണി. സുഖല്ലേ? പറയണ്ടോ, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് പരമസുഖ. കുറച്ച് ദിവസമായാലും മൂസേനെ കണ്ടിട്ട്. ഇപ്പൊ മീൻ വിൽക്കാനൊന്നും വരാറില്ലേ? 2-3 ദിവസമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ. പനിയായിരുന്നു എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. പനിയൊക്കെ മാറിയോ? എന്തോ കണ്ട് പേടിച്ചിട്ടാന്ന് നാട്ടുകാർക്കിടയ്ക്ക് ഒരു സംസാരം ഉണ്ടല്ലോ. നേരാ, ഇച്ചാനിത് ആരോടും പറയണ്ട. രാത്രി 12 മണിയാകുമ്പോൾ ദിവസവും നാരായണി വരൂ. പേടിച്ച് പേടിച്ച് ഞമ്മളിത് ബൈക്കയക്കണം. ആ ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അവിടെ താമസിച്ച മുമ്പുള്ള വാടകക്കാര് പെട്ടിയും കിടക്കെടുത്ത് സ്ഥലം വിട്ടത് എന്താന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. എന്നിട്ട് വേറെ വീട് നോക്കിയില്ലേ മൂസേ? അതാ നല്ലത്. വെറുതെ എന്തിനാന്നേ നമ്മൾ റിസ്ക് എടുക്കുന്നത്? മനസമാധാനം അല്ലയോ നമുക്ക് വലുത്. ഞമ്മക്ക് മാറണമെന്നുണ്ട് ചായ. പക്ഷെ ഞമ്മളെ മോനില്ലേ റിസ്വായി, ഓൻ ഇതിലൊന്നും വിശ്വാസമില്ല. അതാ പ്രശ്നം. ഞമ്മള് കണ്ടതൊക്കെ ഞമ്മക്ക് തോന്നിയെന്നാണ് ഓൻ പറയുന്നത്. ഇപ്പൊ എന്താ കാട്ടുക? അല്ല ചായ, ഇത് നാരായണിന്റെ പ്രേതാന്ന് ഉറപ്പാ. പിന്നല്ലാണ്ട് ഉറപ്പാന്നേ. അല്ല അതെങ്ങനെ? ഉറപ്പൊന്നുമില്ല, എല്ലാരും പറയുമ്പോ ഞാനത് വിശ്വസിച്ചു. മൂസ വിശ്വസിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. റിസ്വാനെ എല്ലാം റെഡിയല്ലേ? ഇന്നത്തോടെ ഓളെ പൂട്ടണം. എല്ലാം റെഡിയാണ്, ഓള് വന്നാൽ മാത്രം മതി. പ്രേതത്തിനോട് കളി സൂക്ഷിച്ചോ. റിസ്വാനെ മണി 12 ആയി, ഇനി ഏത് ദിവസം വരാം, തയ്യാറായിട്ട് നിന്നോ. നിയലായി ഒഴുകി വരും യാമങ്ങൾ തോറും ഈ നീലരാവിൽ ഈ നീലരാ. ഇതെന്താ മുറുക്കാൻ പീടിയോ? അതും രാത്രിയിൽ? ഇത് പേരാണ്. അല്ല, നിങ്ങളതിന് മുമ്പ് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. എന്റെ തങ്ങളെ പേര് നാരായണി. ഊരായണി അല്ല നാരായണി. രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്ന പെരക്കാരൊന്നും പറയില്ലേ? ഓരാന്റെ കയറി ഒരു വിട്ടിക്ക. എനിക്ക് വീടില്ല, ഞാൻ പ്രേതമാണ്, പ്രേതം. എന്നിട്ട് ഇപ്പൊ എവിടെയാ താമസിക്കണേ? പാലയില. പാലയിലോ? നമ്മുടെ മാണിസാറ നാട്ടിലോ? അതല്ലേ, പാല മരത്തില. ഞാൻ പ്രേതല്ലേ? തമാശ പറയല്ലേ. ഏത് പ്രേതോ? അമ്മയാണ് സത്യം, ഞാൻ പ്രേത. ഇവിടെ ആരും താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മര്യാദക്ക് ഇവിടം വിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ രക്തം കുടിച്ച് ഒരു തുള്ളി രക്തമില്ലാതെ ചാവും നിങ്ങൾ. രക്തം നിങ്ങൾക്ക് തരാൻ ഞമ്മക്ക് പ്രശ്നമില്ല. പക്ഷെങ്കിൽ നിങ്ങളെക്കാട്ട് മുമ്പ് ഒരു പ്രേതം വന്ന് ബുക്ക് ചെയ്ത് പോയി. അതേത് പ്രേതോ? ഓള് ഇവിടെ തന്നെയാ. പ്രേതോ പ്രേതോ ഇതാണ് ഇവിടുത്തെ പ്രേതം. പ്രേതം മയ്യത്തായോ? നാരായണിയെ, നാരായണിയെ അതിന്റെ മോമൂടി ഒന്ന് മാറ്റി നോക്കി. സുശീല എന്നൊന്നും ചെയ്യരുത് മൂസക്ക. ജോർജി ചായം പറഞ്ഞിട്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. എന്തിനാ പണിയെടുത്തത്? ഇച്ചാന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. ഈ വീടൊഴികെയുള്ള ചുറ്റുമുള്ള സ്ഥലം ഇച്ചാന്റെ കയ്യിലുള്ളത്. എത്ര പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഈ സ്ഥലം വിൽക്കാൻ മുതലാളി തയ്യാറാഞ്ഞപ്പോ താമസക്കാരെ ഓടിക്കാൻ ഇച്ചാന്റെ പ്ലാനായിരുന്നു പ്രേതം. നിങ്ങൾ കൂടി ഒഴിഞ്ഞു പോയാല് ഈ സ്ഥലം കൂടി ഇച്ചാന് കിട്ടുമായിരുന്നു. നാളെ നേരം വിളിക്കുമ്പോഴേ അനക്കും അന്റെ ഇച്ചായനും പോലീസിനടുത്ത് കിട്ടിക്കോളും.